Hi everyone, welcome to Krish Talks. Calicut University second semester Bcom BBA karude മലയാളത്തിന്റെ എക്സാം റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൂ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പാർട്ട് വൺ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് നോട്ട്സ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് മലയാളം ബികോം ബിബിയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഫുൾ ചാപ്റ്റർ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നേ തന്നെ നിങ്ങളുടെ മുന്നത്തെ ബാച്ചുകളിൽ ആ ഒരു സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്തതാണ് വീഡിയോസ്. അപ്പോൾ അതെല്ലാം കണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മലയാളം ആണെന്ന് വിചാരിച്ചിട്ട് സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്. കാരണം ആര് ആരോട് ചോദിച്ചു സന്ദർഭം വ്യക്തമാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം അത്തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് ജസ്റ്റ് ഒരു മോഡലായിട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, കാരണം ഇത് തന്നെ ചോദിക്കുന്ന യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ടസ് എസ്സേ ക്വസ്റ്റ്യൻസും എക്സാം ടിപ്സ്, കാരണം ടൂ മാർക്ക് എത്ര എഴുതണം, ഷോർട്ട് എസ്സേ എന്തോ എന്തായാലും ലെങ്തിൽ എഴുതണം, എസ്സേ എത്ര പേജ് എഴുതണം എന്നൊക്കെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊരു 10-15 ടൂ മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ചോദ്യമാണ്, അപ്രഫുല്ലാശയരും അപ്രശസ്തരുമായി ഒരു ജനത മാറുന്നത് എപ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ പാഠഭാഗത്തിലത്തെ തന്നെയാണ് കേട്ടോ. അതായത് എൻ്റെ ഭാഷ എന്ന കവിതയിൽ, വള്ളത്തുള്ള എഴുതിയിട്ടുള്ള എൻ്റെ ഭാഷ എന്ന് പറഞ്ഞ കവിതയിലത്തെ ഒരു ചോദ്യമാണ്, അപ്രഫുല്ലാശയരും അപ്രശസ്തരുമായി ഒരു ജനത മാറുന്നത് എപ്പോൾ. ഒരു ഭാഷയ്ക്ക് ശക്തിയും വിശാലതയും പ്രചാരവുമൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ആ ഭാഷ കൈകാര്യം ചെയ്യുന്നവർ ഒന്നിനും കൊള്ളാത്തവരും വികസിക്കാത്ത ആശയങ്ങളുള്ളവരും അപ്രശസ്തമായി തീരും. ഓക്കെ, അങ്ങനെ ആളുകൾ അങ്ങനെ ആയി തീരും എന്നാണ് പറയുന്നത്. ഒരു ഭാഷയ്ക്ക് അതിൻ്റെ ശക്തിയും വിശാലതയും പ്രചാരവും ഒന്നും കിട്ടാതാവുമ്പോഴാണ് അല്ലെങ്കിൽ ഇല്ലാതെ വരുന്നൊരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ വരുന്നത്. ഇനി ആ ഒരു പാഠഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരു ചോദ്യമാണ്, ബുദ്ധിമാന്മാരോട് വള്ളത്തോൾ എന്താണ് പറയുന്നത്? ഭക്തിയോടെ സ്വന്തം ഭാഷയുടെ കാൽക്കൽ കുനിയുവാനാണ് കവി പറയുന്നത്. അങ്ങനെ ചെയ്യാതിരുന്നാൽ സ്വന്തം തല എങ്ങനെ ഉയർത്തി നിർത്താൻ കഴിയും? ബുദ്ധിമാന്മാരായ അഭ്യസ്ത വിദ്യരോട് സ്വന്തം ഭാഷാ തറവാട്ടിൻ്റെ സ്വത്തുയർത്താൻ യത്നം ചെയ്യണമെന്നാണ് കവി ആഹ്വാനം ചെയ്യുന്നത്. അടുത്തത് മഴുവിൻ്റെ കഥ എന്നുള്ള കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, പരശുരാമൻ തൻ്റെ നാടിനെ ഉപമിക്കുന്നത് എന്തിനോടാണ്? നീലാകാശത്തിന് കീഴെ പച്ചനാക്കില വെച്ച പോലുള്ള നാടെന്നാണ് കേരളത്തെ പരശുരാമൻ വിശേഷിപ്പിക്കുന്നത്. വാഴയിലയുടെ ആകൃതിയും പച്ചപ്പുമാണ് പച്ചനാക്കിലയായി കേരളത്തെ വിശേഷിപ്പിക്കാൻ കാരണം. മുനിപുത്രനായ തൻ്റെ ഇച്ഛകളും പ്രവൃത്തികളും അറിവും ശക്തിയുമെല്ലാം ഒന്നിച്ചു ചേർത്ത് നിർമ്മിച്ചതാണ് കേരളം എന്ന് അവകാശപ്പെടുന്നു രാമൻ. ഇവിടെ രാമൻ എന്ന് ഉദ്ദേശിക്കുന്നത് പരശുരാമനെയാണ് കേട്ടോ. അപ്പൊ പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടായതാണ് കേരളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കേരളത്തെ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയതിനു ശേഷം നമ്മുടെ പരശുരാമൻ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നാ പറയുന്നത്, പച്ച നീലാകാശത്തിന് കീഴെ പച്ച നാക്കില വെച്ച പോലെ അല്ലെ, ആ ഒരു നാക്കിലയുടെ ആ ഒരു ആകൃതിയിലാണ് നമ്മുടെ കേരളം എന്നാണ് പരശുരാമൻ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇനി ആ ഒരു പാഠഭാഗത്ത് നിന്നുള്ള വേറൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഏകനായി മുന്നോട്ടേറി ഞാൻ മാത്രം പിതൃപ്രിയൻ, സന്ദർഭം ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വരി തന്നിട്ടാണ് സന്ദർഭം ചോദിക്കാട്ടോ. അപ്പം നിങ്ങൾ പാഠഭാഗം കൃത്യമായിട്ട് വായിച്ചിരിക്കണം. വായിക്കാത്തവരാണെന്ന് നമ്മുടെ വീഡിയോ കണ്ടാലും മതി, കൃത്യമായിട്ട് ഒരു ലൈൻ ബൈ ലൈൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. മനസ്സാൽ ചെയ്യപ്പെട്ട പാപത്തിനുള്ള ശിക്ഷ നൽകാനായി ജമദഗ്നി മഹർഷി മക്കളോട് കുലത്തിൻ്റെ വിശുദ്ധിക്കായി കൊല്ലുകീ പതിതയെ എന്ന് പറഞ്ഞു. അതായത് അമ്മയുടെ കാര്യമാണ് പറയുന്നത്. ഇവരുടെ പരശുരാമൻ്റെ അമ്മയാണ് രേണുക. രേണുക ഗന്ധർവന്മാര് കുളിക്കുന്നത് നോക്കി നിന്ന് മതി മറന്ന് നിന്നു പോയത് ഉൾക്കണ്ണാൽ കാണുകയാണ് ഭർത്താവായിട്ടുള്ള ജമദഗ്നി മഹർഷി. അപ്പോ പറയുന്നത് മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരം എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സുകൊണ്ട് ഒരു നിമിഷം അവിടെ അമ്മ നിന്നു പോയെങ്കിൽ അതാണ് ഏറ്റവും ഗുരുതരം. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ കഴുത്തറക്കാനായിട്ട് മക്കളോട് ആവശ്യപ്പെടുന്നു. മക്കൾ ആരും അത് ചെയ്യുന്നില്ല, പരശുരാമൻ മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സ്നേഹസമ്പന്നരായ സഹോദരർ പിന്മാറിയപ്പോൾ ഏകനായി പിതാവിൻ്റെ പ്രിയ പുത്രനായ പരശുരാമൻ മാത്രം മുൻപോട്ട് നീങ്ങി അമ്മയുടെ ശിരസ് പരശുവിനാൽ ഛേദിക്കുകയും ചെയ്തു. ഓക്കെ, ഇതാണ് സന്ദർഭം എന്ന് പറയുന്നത്. ഇനി അടുത്ത പാഠത്തിലെ ഒരു ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. ആതിര ഇപ്പോൾ ഈ വഴി കടന്നു പോകുമ്പോൾ നാം എങ്ങനെ എതിരേൽക്കുമെന്നാണ് കവി പറയുന്നത്. സഫലമി യാത്രയിലെ ചോദ്യമാണ്, നാം ഈ ജനലിലൂടെ ആതിരയെ എതിരേൽക്കുമെന്നാണ് കവി പ്രിയതമയോട് പറയുന്നത്. പഴയ ഓർമ്മകളൊഴിഞ്ഞ താലം തളർന്ന്
വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ എതിരേൽക്കാനായി പിടിക്കണമെന്നാണ് കവി അറിയിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് കഷ്ടത നിറഞ്ഞ ജീവിതത്തിലൂടെ സന്ദർഭങ്ങളിലൂടെ കടന്നു പോയവരാണ്. അതൊക്കെ നമുക്ക് എന്താ പറയുക, ഓർക്കാതെ ഈ ഒരു നിമിഷം കണ്ണീർ വാർക്കാതെ വളരെ സന്തോഷത്തോടുകൂടി ജനലഴി പിടിച്ച് കൊണ്ട് നമുക്ക് ആതിരയെ വരവേൽക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ കവിയുടെ. അപ്പം ആ ഒരു സന്ദർഭമാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഞാൻ ഒട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ, എന്താണ് കവിക്ക് കാണേണ്ടത്? എന്നോ പഴകിയ ഓർമ്മകൾ പോലെ നിന്ന് വിറയ്ക്കുന്ന ഏകാന്ത നക്ഷത്രങ്ങളെയാണ് കവി കാണാൻ ആഗ്രഹിക്കുന്നത്. ഇതും ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ബംഗ്ലാവ് എന്ന് പറഞ്ഞ കഥയിലെ ഒരു ചോദ്യമാണ്, ഗീവർ ഇതിൻ്റെ ബംഗ്ലാവിൻ്റെ ചരിത്രം എന്ത്? ഇതൊരു തവണ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തലസ്ഥാനത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒന്നായിരുന്നു ഗീവർ ഇതിൻ്റെ ബംഗ്ലാവ്. സംഘത്തിൻ്റെ ട്രഷറർ ഗീവർ ഇതായിരുന്നു. പുരാതനമായ ഓർമ്മപ്പെടുത്തലോടെ അനവധി തണൽ മരങ്ങളുടെ സാരല്യത്തിന് നടുവിലായിരുന്നു ആ ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത്. ഗീവർ ഇതിൻ്റെ അപ്പൻ തോട്ടത്തിൽ പണിയെടുത്തിരുന്ന കന്യകകളുടെ പ്രശ്നങ്ങൾ പഠിച്ചിരുന്നത് ആ ബംഗ്ലാവിൽ വെച്ചായിരുന്നു. അപ്പന് ശേഷം മകൻ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പെയിൻ്റ് അടിച്ച് കാർപ്പറ്റ് വിരിച്ച് മോടിപ്പെടുത്തി എടുത്തതാണ് ഈയൊരു ബംഗ്ലാവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പാഠഭാഗത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അവരുടെ പേരുകളൊക്കെ തന്നെ പറയുന്നത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷനാവും. ഓരോരുത്തരുടെ ഡയലോഗൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുക, ഇങ്ങനെ പറയാനുള്ള സന്ദർഭം ഏത്, അല്ലെങ്കിൽ ചാരുലത ഇങ്ങനെ പറഞ്ഞപ്പോൾ രോഹിണി പറഞ്ഞത് എന്ത്, ഡോക്ടർ കോശി പറഞ്ഞത് എന്ത്, വിജയകുമാരിയുടെ ഈ സന്ദർഭം വ്യക്തമാക്കുക, സാവിത്രി ഡോക്ടർ കോശിയെ ഫോണിൽ വിളിച്ച ആ ഒരു സന്ദർഭം, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനാവും. സോ നിങ്ങൾ ആ ഒരു പാഠഭാഗം നിർബന്ധമായിട്ടും കണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. ഇനി അടുത്തതാണ് കേട്ടോ ചോദ്യം, രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സാവിത്രി ഫോൺ വിളിച്ചറിയിച്ചപ്പോൾ കോശിയുടെ മനസ്സിൽ എന്തായിരുന്നു? ഇന്നത്തെ നറുക്കെടുപ്പിൽ സോമരാജുവിൻ്റെ നവവധു വിജയകുമാരി പെടുന്നതോർത്ത് അയാൾ ചിരിനക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ പരിമളമായാലും മതിയെന്ന് അയാൾ ചിന്തിച്ചു. 3 മക്കളുടെയും അമ്മയായിട്ടും വെണ്ണക്കല്ല് പോലെ സുന്ദരിയായിരുന്നു അവർ. കശുവണ്ടി കച്ചവടക്കാരൻ സേതുമാധവൻ്റെ ഭാര്യയായിരുന്നു പരിമള. ഓക്കെ, അപ്പം ഇതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദുഷ്യന്തൻ മാഷെന്നുള്ള പാഠഭാഗത്തിലെയാണ്. ദുഷ്യന്തൻ ബിരുദമെടുത്തത് എന്തിലായിരുന്നു? അലഹബാദ് സർവകലാശാലയിൽ നിന്ന് നാടക രാഷ്ട്രമീമാംസയിൽ 1st rank 1st class പാസ്സായാണ് ദുഷ്യന്തൻ ബിരുദമെടുത്തത്. നാടക രാഷ്ട്രമീമാംസ എന്നതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ കളികളെല്ലാം നാടകമാണെന്ന വിവക്ഷയാണ് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഈ ഒരു പാഠഭാഗത്തിൽ അടുത്തൊരു ചോദ്യമാണ്, പ്രാണനും കൊണ്ടോടിയ കാടിൻ്റെ മക്കളെ രാജാവ് എന്താണ് ചെയ്തത്? കാടിൻ്റെ മക്കളെ രാജാവ് തലങ്ങും വിലങ്ങും വെടിവെച്ചും വൈരം കൊടുത്തും കൊന്നു. രക്ഷയില്ലെന്ന് കണ്ട ഒട്ടനവധി മൃഗങ്ങൾ ജാപ്പനീസ് സമ്പ്രദായത്തിൽ ഹരകിരി, അതായത് ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നുണ്ട്. ഇതൊരു ടൈപ്പ് ചോദ്യമാണ്. ഇനി അടുത്ത പാഠത്തിലെ ചോദ്യം നോക്കാം. നമ്മുടെ തായ്ക്കുലം എന്ന് പറഞ്ഞ പാഠഭാഗത്തിലാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അത് കേട്ടോ. ഇതിൽ ഒരു ചോദ്യമാണ്, ഒടലും പെണ്ണത്തവും കെടുത്തപ്പെട്ട രണ്ട് പെണ്ണുങ്ങൾ ആരാണിവർ? ശൂർപ്പണകിയും അയോമുഖിയും രാമലക്ഷ്മണന്മാർ മൂക്കും മുലയും അരിഞ്ഞുവിട്ടവരാണ് ഇവർ രണ്ടുപേരും. ഇവരെക്കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യമാണ്, പേടിച്ചിരണ്ടു പോയ മൃഗങ്ങളും പക്ഷികളും കരഞ്ഞും ചിലച്ചും പരക്കം പാഞ്ഞു, സന്ദർഭമേത്? തൻ്റെ അംഗഭംഗത്തെക്കുറിച്ചോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കെ ശൂർപ്പണക മനസ്സിൽ അമർന്നു കിടന്നിരുന്ന ക്രോധങ്ങൾക്ക് തീ കൊളുത്തി. പെട്ടെന്ന് വിഷം തേച്ച ഏർക്കുന്തവും വലിച്ചുയർത്തി ശൂർപ്പണക ഗോദാവരി തീരത്തേക്ക് ഓടി. ചെമ്പിലും പൊന്നിലും വെള്ളിയിലും തീർത്ത ഭാരമേറിയ ആഭരണങ്ങൾ കൂട്ടിത്തല്ലിയപ്പോൾ കാട് നടുങ്ങി. പേടിച്ചുരണ്ട മൃഗങ്ങളും പക്ഷികളും കരഞ്ഞുകൊണ്ട് പരക്കം പാഞ്ഞു. ഇതാണ് ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് നോക്കാം. മോദസ്ഥിതനായ വസിപ്പൂ മല പോലെ എന്നുള്ള പാഠഭാഗത്തിലെയാണ്. നിങ്ങളുടെ മാതിരി മതി, പെട്ടെന്ന് തീരും, കൺഫ്യൂഷൻ ഇല്ല, പരാമർശം എന്ത്? ഈഴവരുടെ കല്യാണത്തിന് ശാന്തിക്കാരൻ വന്ന് ചടങ്ങുകളോടെയാണ് കല്യാണം നടത്തുക. നായന്മാരുടേതാകുമ്പോൾ പുടവ കൊടുക്കുക മാത്രമേ ഉള്ളൂ, വേറെ ചടങ്ങൊന്നുമില്ല. ഇപ്പോൾ ഒരു താലി കെട്ടലും മാലയിടലും കൂടിയുണ്ട്. അതുകൊണ്ടാണ് പവിത്രൻ ജ്യേഷ്ഠനോട് പറഞ്ഞ് നായന്മാരുടെ രീതിയിൽ കല്യാണം നടത്താമെന്ന് പറഞ്ഞത്. ഇത് ഡയറക്റ്റ് ആയിട്ട് അതിൽ നായന്മാരെ ഇഴവരുന്നൊന്നും കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തീരുകയും ചെയ്യും, കൺഫ്യൂഷൻ ആവുകയും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു ചോദ്യമാണ്,
ഇളം മഞ്ഞ നിറമുള്ള ടോപ്പ് അമ്മ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. കാരണം എന്ത്? ഇളം മഞ്ഞ നിറം ശ്രീനാരായണ ഗുരുവിന്റെയും ഈഴവരുടെയും പ്രിയപ്പെട്ട നിറമാണ്. ആ നിറം കാണുമ്പോൾ ഈഴവരാണെന്ന് തിരിച്ചറിയുമോ? മറ്റുള്ളവർ എന്ന ഭാവം അനൂപിന്റെ അമ്മയുടെ മനസ്സിലുണ്ടാവുമെന്ന് അത് ഒഴിവാക്കാനും വേണ്ടി ജാതിയിൽ താഴ്ന്നവരാണ് തങ്ങളെന്ന ബോധം ഉള്ളിൽ സൂക്ഷിക്കുന്ന പവിത്രയുടെ അമ്മയ്ക്ക് തോന്നിയിരിക്കാം. അപ്പോ ഇത് ആ ഒരു ജാതിചിന്ത നിറഞ്ഞൊരു പാഠഭാഗമാണ്. ശരി, അങ്ങനെ പാടില്ല. പക്ഷേ ഈ ഒരു പാഠഭാഗത്ത് ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതില് ഫോട്ടോ എടുത്ത് മാറ്റാൻ പറയുമ്പോൾ ശ്രീനാരായണ ഗുരു എന്നുള്ള പേര് പോലും അവിടെ പൂർണ്ണമായിട്ട് പറയുന്നില്ല. പക്ഷെ നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഫോട്ടോ എടുത്ത് മാറ്റാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ്. പിന്നെ ഈ മഞ്ഞ നിറത്തിലൂടെ നിൽക്കുന്ന ഇവര് എന്താണ്, പെണ്ണിന്റെ വീട്ടുകാര് ഈഴവരാണെന്നും അതിനേക്കാൾ കുറച്ച് ഉയർന്ന രീതിയിൽ നിൽക്കുന്നവരാണ് അനൂപിന്റെ ഫാമിലി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മ എന്നുള്ള പാഠഭാഗത്തിലെയാണ്. അനന്തരവന്മാർക്ക് പോലും ആ അറിവുകൾ നിഷിദ്ധമാണ്. ഏതറിവുകൾ? 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം നോക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേട്ടങ്ങളും വ്യതകളും ശുദ്ധീകരണങ്ങളും എല്ലാം കാരണവന്മാരുടെ സ്വകാര്യ വ്യവഹാരങ്ങളാണ്. അനന്തരന്മാർക്ക് പോലും ആ അറിവുകൾ നിഷിദ്ധമാണ്. ഒ വി വിജയൻ തല മുതിർന്ന നേതാക്കളെയാണ് കാരണവന്മാരായി വിശേഷിപ്പിക്കുന്നത്. അതിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ്, എനിക്ക് കഠിനമായ വെറുപ്പുണ്ടായിരുന്നു, ആരോട്, എന്തിന്? ഒ വി വിജയൻ സോവിയറ്റ് യൂണിയനോടും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കഠിനമായ വെറുപ്പുണ്ടായിരുന്നു. കാരണം അവർ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചിരുന്നു. അക്കാലത്ത് ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക ക്ലേശവും ഭയവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒ വി വിജയൻ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കാര്യം പറയാനിടയായത് കേട്ടോ. ഇനി അടുത്ത പാഠഭാഗം. ഷാരോൺലി റോസാപ്പൂക്കൾ എന്നുള്ള പാഠഭാഗത്തിലെയാണ്. ക്രിസ്റ്റീൻ അഹ്റോന്റെ കുടുംബ പശ്ചാത്തലം എന്ത്? ക്രിസ്റ്റീൻ അഹ്റോന്റെ അച്ഛൻ പട്ടാളത്തിലെ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം 1958 ഒരു അപകടത്തിൽ മരിച്ചു. അമ്മ തന്റെ ഏക സഹോദരനായ മോഷെ അഹ്റോനുമൊത്ത് ടെൽ അവീവിൽ താമസിക്കുന്നു. അപ്പൊ ഈ പേരുകളും സ്ഥലങ്ങളും വർഷമൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അവരുടെ സഹോദരൻ ഒരു കോളേജ് അധ്യാപകനാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് അമ്മ ഒരു ക്രിസ്ത്യാനി സ്ത്രീയാണ്, അച്ഛൻ യഹൂദനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യമാണ്, ക്രിസ്റ്റീൻ അഹ്റോന് നാഗാർജുന കൊണ്ടയിൽ നിന്ന് ലഭിച്ച വിവരം എന്ത്? അപ്പൊ ഈ പേരുകളൊക്കെ പഠിച്ചോളൂട്ട സ്ഥലത്തിന്റെ. സലിൽ എഴുതിയതുപോലെ അദ്ദേഹം നാഗാർജുന കൊണ്ടയിൽ താമസിച്ചിരുന്നു. ആ അണക്കെട്ടിലും പരിസരത്തും വേനലിലും മഞ്ഞിലും മഴയിലും അദ്ദേഹം ചിത്രങ്ങൾ വരച്ച് ദിനരാത്രങ്ങൾ കഴിച്ചിരുന്നു അത്രേ. ആ പ്രൊജക്ടിലെ പലരും ഈ വിവരം അഹ്റോനോട് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ സലീലിന് ഒരു വലിയ സംഘം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആരോടും ഒന്നും പറയാതെ അദ്ദേഹം സ്ഥലം വിട്ടു എത്രേ. ആ ഒരു വിവരമാണ് നമ്മുടെ ക്രിസ്റ്റീൻ അഹ്റോൺ അവിടെ നിന്ന് അറിഞ്ഞത് കേട്ടോ. അടുത്ത ചോദ്യമാണ്, ശങ്കരൻ കമലയ്ക്ക് കളിക്കാൻ എന്തുണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത്? ശങ്കരൻ മച്ചിങ്ങ കൊണ്ട് വണ്ടി ഉണ്ടാക്കി തരാമെന്നാണ് കമലയോട് പറഞ്ഞത്. 4 ചക്രമുള്ള വണ്ടി. പാവ ഉണ്ടായിരുന്നത് സാമർത്ഥ്യമുള്ളവര് വാങ്ങിക്കൊണ്ടു പോയില്ലേ എന്നും ശങ്കരൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് അമ്മമ്മേനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം, കമലയ്ക്ക് ആ ഒരു പാവക്കുട്ടി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള കമലയുടെ ആ ഒരു ചിന്തകൾ, ഇതൊക്കെ തന്നെ എക്സാമിന് വരാം കേട്ടോ. സാധ്യതയുള്ളത് അമ്മമ്മേനെ കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് സാഹിത്യത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒരു പക്ഷേ രാമന്റെ പരീക്ഷണം അതായിരിക്കും. വസിഷ്ഠൻ ഇങ്ങനെ പറയാൻ കാരണം എന്ത്? രാമൻ ലോകാഭി രാമനാണെന്ന് വസിഷ്ഠൻ പറയുന്നു. ഈ ലോക ആരാധന ഇന്നും അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയുമെന്ന് വസിഷ്ഠൻ ശങ്കിക്കുന്നു. രാജ്യലക്ഷ്മിക്ക് എന്നും ചാമരം വീശി നിൽക്കുന്ന ജനപ്രീതി ഇന്നോളം കണ്ടിട്ടില്ലെന്നും രാമന്റെ പരീക്ഷണം അതായിരിക്കുമെന്നും വസിഷ്ഠൻ ഇവിടെ പറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് ആ ഒരു ലോകത്തിൽ നിന്നുള്ള ആരാധന ഇന്നും നിലനിർത്താനായിട്ട് കഴിയുമോ എന്ന് വസിഷ്ഠൻ ശങ്കിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, കൈകേയി പിശാചി നിർത്തു എന്ന് ആക്രോശിച്ചപ്പോൾ മന്ദര പറഞ്ഞതെന്ത്? അശ്വപതി രാജാവ് നിന്റെ പെറ്റമ്മയെ പരിത്യജിച്ചപ്പോൾ നിന്നെ പോറ്റിയ വളർത്തമ്മയാണ് താനെന്ന് മന്ദര അവകാശപ്പെട്ടു. അതായത് കൈകേയി ഇവിടെ മന്ദരയോട് പിശാചി നിർത്തു എന്ന് വളരെ ദേഷ്യത്തിൽ പറയാണ്. അപ്പൊ ആ ഒരു സന്ദർഭമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മലയാളത്തിൽ നിന്ന് വരെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. നിങ്ങൾക്ക് ഈ രണ്ട് പാർട്ടി വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ സന്ദർഭം വ്യക്തമാക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതിന് ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് മോഡലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ബാക്കി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏത് മുക്കീന്ന് മൂലയിൽ വരെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസും കൂടി പറഞ്ഞു തരാം പ്രീവിയസ് ഇയറിലെ. അപ്പൊ അത് വെച്ചിട്ട് പഠിച്ചു പോവാം. ഓക്കെ,
അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സാം ഗൈഡ് ലൈൻസ് ആൻഡ് ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.